ഹായ് ഹലോ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സിലെ ലാസ്റ്റ് 2024 ഇപ്പോൾ കഴിഞ്ഞിട്ടിരിക്കുന്ന റിസൾട്ട് വന്നിരിക്കുന്ന എക്സാം ഉണ്ടല്ലോ, ആ എക്കണോമിക്സിൽ ആ ഷിഫ്റ്റിൽ നമുക്ക് ചോദിച്ച വൺ ഓഫ് ദി ക്വസ്റ്റ്യൻസ് ആണ്. മാക്രോ എക്കണോമിക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നിങ്ങൾ ഓൾറെഡി തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ക്രൗഡിങ് ഔട്ട് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ അത് കുറച്ചുകൂടെ ഒരു കൈൻഡ് ഓഫ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കാണുമ്പോഴാണ് നമുക്കത് കോംപ്ലിക്കേറ്റഡ് എന്ന് തോന്നുന്നത്. എന്നാൽ വളരെ ലളിതമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്ന ഫോർമാറ്റ് തന്നെയാണ്. ഐ മീൻ ഡിസെൻഡിങ് ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്, ക്രൗഡിങ് ഔട്ട് എഫക്റ്റിൻ്റെ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് സത്യം പറഞ്ഞാൽ. എക്കണോമിക്സിലെ സ്റ്റുഡൻസ് ഈ പറഞ്ഞിരിക്കുന്ന ISLM ഫ്രെയിംവർക്കൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണ് എന്ന് വെച്ചാൽ, ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് സീറോ ആകാനുള്ള പോസിബിലിറ്റി അത് കെനീഷ്യൻ റേഞ്ചിലാണ്, ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് ഏറ്റവും മാക്സിമം ആകാനുള്ള പോസിബിലിറ്റി അതെവിടെയാണ്, ക്ലാസിക്കൽ റേഞ്ചിലാണ്, എന്നാൽ ഇൻ്റർമീഡിയറ്റ് റേഞ്ച് എടുക്കുമ്പോൾ അവിടെ എന്താണ്, അത് പാർഷ്യലായിരിക്കും. ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യം UGC മുൻകാല ക്വസ്റ്റ്യനുകളുണ്ട്. അപ്പം നന്നായിട്ട് സബ്ജക്റ്റൊക്കെ റെഫർ ചെയ്ത് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പരിചയമുള്ള ഒരാൾക്കാർക്കറിയാം, ഈ ക്വസ്റ്റ്യൻ അതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ തന്നെയാണ്. അതായത് ഇപ്പോൾ എക്കണോമിക്സുകാർക്ക് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. നമ്മുടെ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഒരുപാട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഏതാ സീറോയും പാർഷ്യലും ഫുള്ളും എവിടെ വരുന്ന രീതിയിലേക്കും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസൊക്കെയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ്റെ വേറൊരു കൈൻഡ് ഓഫ് അഡാപ്റ്റേഷനാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഡിസെൻഡിങ് ഓർഡർ ഓഫ് ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് ആണ്. ആൻഡ് ദെൻ അവിടെ തന്നിരിക്കുന്നത് സ്കൂൾ ഓഫ് തോട്ട്സ് ആണ്. ഏതൊക്കെയാണ്, ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് മോഡലുണ്ട്, ആൻഡ് ദെൻ കംപ്ലീറ്റ് കെയ്നീഷ്യൻ സിസ്റ്റം ഉണ്ട്, ജനറൽ കണ്ടീഷനാണ്, കംപ്ലീറ്റ് കെയ്നീഷ്യൻ സിസ്റ്റം ആണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ പിന്നെ ഏതാണ്, ISLM ഫ്രെയിംവർക്ക് ജനറൽ കണ്ടീഷനിൽ, ആൻഡ് ദെൻ പിന്നെ ഏതാണ്, സിമ്പിൾ കെയ്നീഷ്യൻ മോഡൽ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഡയറക്റ്റ് ക്ലാസിക്കൽ മോഡലുണ്ട്, ഡയറക്റ്റ് കെയ്നീഷ്യൻ മോഡലുണ്ട്, പിന്നെ ഇൻ ബിറ്റീൻ അവിടെ തന്നിരിക്കുന്നത് കംപ്ലീറ്റ് കെയ്നീഷ്യൻ മോഡലും അതേപോലെ തന്നെ ഏതാണ് ISLM ഫ്രെയിംവർക്കുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ ക്രൗഡിങ് ഔട്ട് എഫക്റ്റ്, അതറിയാമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റിന് ആൻസർ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് വളരെ ലളിതമാണ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അപ്പോഴ് പ്രഷർ ഉണ്ടാവും, ആ അപ്പോഴ് പ്രഷർ ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ എന്ത് ചെയ്യും, ഓഫ്സെറ്റ് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അപ്പോഴ് പ്രഷർ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, ദ റീസൺ ഈസ് ഗവൺമെൻറ് സ്പെൻഡിങ് ആണ്. ഗവൺമെൻറ് സ്പെൻഡിങ് കൂടുന്നു, കൂടിയ ഗവൺമെൻറ് സ്പെൻഡിങ് എന്തിന് കാരണമാവുന്നു, ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ എന്ത് ചെയ്ത് കളയുന്നു, ഓഫ്സെറ്റ് ചെയ്ത് കളയുന്നു. അതാണ് ദ കോൺസെപ്റ്റ് ഓഫ് ക്രൗഡിങ് ഔട്ട് ആയിട്ട് പറയുന്നത്. വിച്ച് മീൻസ് ദർ വുഡ് ബി എൻ ഇൻക്രീസ് ഇൻ ദി ഗവൺമെൻറ് സ്പെൻഡിങ് ആൻഡ് ദെൻ കറസ്പോണ്ടിങ് ഗവൺമെൻറ് സ്പെൻഡിങ് എൻഹാൻസ്മെൻറ്റ് ലീഡ് ടു വാട്ട്, ലീഡ് ടു ആൻ എൻഹാൻസ്മെൻറ്റ് ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. വിച്ച് മീൻസ് ദ പോസിബിലിറ്റി ഈസ് യു മേ ഫേസ് എ ഡൗൺവേർഡ് ടെൻഡൻസി ആസ് ഫാർ ആസ് ദി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ബീങ് കൺസേൺ. ഇതാണ് ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യൂഷ്വൽ കേസിൽ നമുക്കറിയാമല്ലോ ഗവൺമെൻറ് സ്പെൻഡിങ് കൂടുമ്പോൾ എന്ത് വരേണ്ടതാണ്, എക്കോണമിയിൽ അതിനനുസരിച്ചുള്ള പോസിറ്റിവിറ്റി ഉണ്ടാകേണ്ടതാണ്, പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇത്രത്തോളം ഗവൺമെൻറ് സ്പെൻഡിങ് കൂടുമ്പോൾ നിശ്ചിത എമൗണ്ട് ഒരു ഔട്ട്പുട്ട് ജനറേഷൻ എക്കോണമിയിൽ വരേണ്ടതാണ്. പക്ഷേ ഗവൺമെൻറ് സ്പെൻഡിങ് കൂടുമ്പോൾ അതിന് കാരണമാവുന്നു ഗവൺമെൻറ് ബോറോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗവൺമെൻറ്റിൻ്റെ ബോറോവിങ് കാരണം അത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അപ്പോഴ് പ്രശ്നം ഉണ്ടാകുകയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുകയും ചെയ്യുന്നു. കൂടി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൈവറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ബോറോയിങ് വളരെ കോസ്റ്റ്ലി ആയിട്ട് മാറ്റുന്നു. അപ്പോൾ ബേസിക്കലി എന്ത് സംഭവിക്കുന്നു, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ വരികയും ഉണ്ടാകാൻ സാധ്യതയുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റിനെ, അതായത് ഗവൺമെൻറ് സ്പെൻഡിങ് കൂടുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പോസിറ്റീവ് ഔട്ട്കം അത് എന്ത് ചെയ്യുകയും ചെയ്യുന്നു, കൂടി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ്സെറ്റ് ചെയ്ത് കളയുന്നു. ഇതാണ് ബേസിക്കലി ഏത് ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ദ സീക്വൻസ് വളരെ കറക്റ്റാണ്. ഇൻക്രീസ്ഡ് ഗവൺമെൻറ് സ്പെൻഡിങ്, ദാറ്റ്സ് സീക്വൻസ് നമ്പർ വൺ. ആൻഡ് ദെൻ ഇൻക്രീസ്ഡ് ഗവൺമെൻറ് സ്പെൻഡിങ് വരുമ്പോൾ അടുത്ത ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് എന്താണ്, അപ്പോഴ് പ്രശ്നമാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ, ബിക്കോസ് ദ ഗവൺമെൻറ് ഈസ് ബോറോയിങ് ദർ. ഗവൺമെൻറ് എക്സസീവ് ആയിട്ട് ബോറോ ചെയ്യുന്നു, ഗവൺമെൻറ് ബോറോ ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്നു, കൂടി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നതിന് കാരണമാകുന്നു. സോ അപ്പം ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ ഗവൺമെൻറ് സ്പെൻഡിങ് കൂടുമ്പോൾ, അതിനെ ഓഫ്സെറ്റ് ചെയ്യുന്നു ഏത്, കൂടിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദിസ് ഈസ് ആക്ച്വലി വാട്ട് ദ ക്രൗഡിങ് ഔട്ട് എഫക്റ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്രൗഡിങ് ഔട്ട് എഫക്റ്റിൻ്റെ മാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോ എക്കണോമിക് സിസ്റ്റത്തിലും പലതായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്ലാസിക്കൽ സിസ്റ്റം ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നതാണ് ഫ്ലെക്സിബിലിറ്റിയാണ് ആക്ച്വലി. ഓക്കെ, മാർക്കറ്റ് ഫോഴ്സസാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് വലിയ രീതിയിലേക്ക് വർക്കാവും എവിടെ, ക്ലാസിക്കൽ സിസ്റ്റത്തിൽ. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി ഉള്ളിടത്തോളം കാലം എന്താണ് ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് മാക്സിമം ആയിരിക്കും എവിടെ, ക്ലാസിക്കൽ സിസ്റ്റത്തിൽ. ഓൺ ദി അതർ ഹാൻഡ് നമ്മൾ ബേസ് സിമ്പിൾ കെയ്നീഷ്യൻ മോഡൽ എടുത്തു കഴിഞ്ഞാൽ, യുനോ നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മളോട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ട്രാപ്പ് അല്ലേ, ലിക്വിഡിറ്റി ട്രാപ്പ് ഉണ്ട്. അതായത് ഒരു റേഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്പെൻഡിങ് എത്ര കൂടിയാലോ, മണി സപ്ലൈ എത്ര കൂടിയാലോ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയില്ല. ഇത് നമ്മൾ പറയുന്ന പേരാണ് ആക്ച്വലി അത് ലിക്വിഡിറ്റി ട്രാപ്പ് എന്നുള്ളത്. അപ്പോൾ സിമ്പിൾ കെയ്നീഷ്യൻ വർഷങ്ങളിൽ എപ്പോഴും എന്താണ് ലിക്വിഡിറ്റി ട്രാപ്പാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് വർക്കൗട്ട് ആവില്ല, ക്രൗഡിങ് ഔട്ട് എഫക്റ്റിനുള്ള പോസിബിലിറ്റി അവിടെ സീറോ ആണ്. സി, അപ്പോൾ ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റെസ്പോൺസീവ് ആയിരിക്കണം.
ദാറ്റ്സ് എ കോമൺ പോയിന്റ്. കേട്ടോ, ആ പോയിന്റാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റെസ്പോൺസീവ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ മാഗ്നിറ്റ്യൂഡ് അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ക്രൗഡിങ് ഔട്ട് എഫക്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിസെൻഡിങ് ഓർഡറിൽ പറയാനാണ് നമ്മളോട് ഡിസംബർ എക്സാമ്പിൾ അവിടെ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ റെസ്പോൺസിനെസ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം രണ്ട് എക്സ്ട്രീം കേസ് നമ്മൾ നോക്കുവാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ റെസ്പോൺസിനെസ് ഏറ്റവും കൂടുതലുള്ളത് ക്ലാസിക്കൽ സിസ്റ്റത്തിനാണ്, ഫ്ലെക്സിബിലിറ്റിയോടെ ഉള്ളതുകൊണ്ട്. ഒട്ടും ഇല്ലാത്തത് എവിടെയാണ്? സിമ്പിൾ കെനീഷ്യൻ മോഡലിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലിക്വിഡിറ്റി ട്രാപ്പാണ്, ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എന്താണ്, സീറോ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ക്ലാസിക്കൽ സിസ്റ്റത്തിൽ ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് ഫുൾ ആയിരിക്കും, എന്നാൽ കെനീഷ്യൻ സിമ്പിൾ സിസ്റ്റത്തിൽ എന്തായിരിക്കും? ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് സീറോ ആയിരിക്കും. എന്നാൽ ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് പാർഷ്യൽ ആകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്ന്, അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ISLM ഫ്രെയിംവർക്ക്. ഓക്കെ, ISLM എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു കെനീഷ്യൻ മോഡൽ ഇൻ്റഗ്രേഷൻ തന്നെയാണ്. അപ്പം ISLM നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അവിടെ പാർഷ്യൽ ക്രൗഡിങ് ഔട്ട് എഫക്റ്റിൻ്റെ പോസിബിലിറ്റിയാണ് അവിടെ ഉള്ളത്. ഓക്കെ, അതേപോലെ തന്നെ കംപ്ലീറ്റ് കെനീഷ്യൻ സിസ്റ്റം, അതായത് നമുക്ക് സിമ്പിൾ കെനീഷ്യൻ സിസ്റ്റവും കംപ്ലീറ്റ് കെനീഷ്യൻ സിസ്റ്റം നമ്മുടെ ഡിഫറൻസ് എന്നാൽ നമുക്കവിടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്കത് അടുത്ത വരുന്ന സെഷനിൽ നമുക്കവിടെ നോക്കാം. ഇപ്പം ഞാൻ ബേസിക്കലി ഈ ക്രൗഡിങ് ഔട്ട് എഫക്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഇങ്ങനത്തെ മൂന്ന് ഫോംസിലാണ്. ഫുൾ ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് ഉണ്ടായിരിക്കും, പാർഷ്യൽ ഉണ്ടായിരിക്കും, ആൻഡ് ദിന് അതേപോലെ തന്നെ സീറോ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഫുൾ വരുന്നത് എവിടെയാണ്? ക്ലാസിക്കൽ സിസ്റ്റത്തിലാണ്. സീറോ വരുന്നത് എവിടെയാണ്? സിമ്പിൾ കെനീഷ്യൻ സിസ്റ്റത്തിലാണ്. പാർഷ്യൽ വരുന്നത് എവിടെയാണ്? കംപ്ലീറ്റ് കെനീഷ്യൻ സിസ്റ്റം എന്ന് പറയുന്ന ISLM ഫ്രെയിംവർക്കിലൊക്കെ പാർഷ്യൽ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്, സി ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് ക്ലാസിക്കൽ സിസ്റ്റത്തിൽ ഫുള്ളാണ്, കെനീഷ്യൻ സിമ്പിൾ സിസ്റ്റത്തിൽ സീറോ ആണെന്ന് പറയുമ്പോൾ നമുക്കത് ഓക്കെ ആണ്. എന്നാൽ ഇവിടെ നമുക്ക് ക്വസ്റ്റിൻ്റെ ഓപ്ഷൻ അവിടെ നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കെനീഷ്യൻ സിസ്റ്റം രണ്ടെണ്ണം തന്നിട്ടുണ്ട്, സിമ്പിൾ സിസ്റ്റം തന്നിട്ടുണ്ട്, എന്തുണ്ട്? കംപ്ലീറ്റ് കെനീഷ്യൻ സിസ്റ്റം തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിൾ കെനീഷ്യൻ സിസ്റ്റത്തിലാണ് ഞാനിപ്പോൾ പറഞ്ഞ ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് സീറോയിൽ വരേണ്ട എവിടെയാണ്? സിമ്പിൾ കെനീഷ്യൻ സിസ്റ്റത്തിലാണ്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ഏതാണ്? ദ കംപ്ലീറ്റ് സിസ്റ്റം ഇല്ലേ? കംപ്ലീറ്റ് സിസ്റ്റവും അതുപോലെ തന്നെ സിമ്പിൾ കെനീഷ്യൻ സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സി കംപ്ലീറ്റ് സിസ്റ്റം അതുപോലെ തന്നെ സിമ്പിൾ കെനീഷ്യൻ മോഡൽ. സിമ്പിൾ കെനീഷ്യൻ മോഡൽ ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്ത് നിങ്ങളോട് പറഞ്ഞാണ് എന്താണ്? ലിക്വിഡിറ്റി ട്രാപ്പാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അൺറെസ്പോൺസീവ് ആണ്. ഒരു കാരണവശാലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയില്ല. അതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിലേക്ക് മണി സപ്ലൈ കൂട്ടിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ യാതൊരു തരത്തിൽപ്പെട്ട റെസ്പോൺസിനെസ് അവിടെ ഉണ്ടായിരിക്കത്തില്ല. ആ ഒരു റേഞ്ചിൽ മോണിറ്ററി പോളിസി കംപ്ലീറ്റ്ലി ഇൻഎഫക്റ്റീവ് ആയിരിക്കും. ഫിസിക്കൽ പോളിസി ഉപയോഗിച്ചിട്ട് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം സിമ്പിൾ കെനീഷ്യൻ സിസ്റ്റം ആണെങ്കിൽ ക്രൗഡിങ് ഔട്ട് ഫുൾ ആയിരിക്കും. പക്ഷേ ഒരു ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് നിശ്ചിത ശതമാനം ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് കംപ്ലീറ്റ് സിസ്റ്റത്തിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കെനീഷ്യൻ സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ് സ്പെൻഡിങ് കൂടുമ്പോൾ അഗ്രഗേറ്റ് ഡിമാൻഡ് കൂടും, കൂടി ഡിമാൻഡ് പ്രൊഡക്ഷൻ കൂടുന്നതിന് കാരണമാവും. ഓക്കെ, ആൻഡ് ദെൻ കൂടി പ്രൊഡക്ഷൻ എംപ്ലോയ്മെൻറ്റും ഔട്ട്പുട്ടും ജനറേറ്റ് ചെയ്യപ്പെടും. ഇതാണ് ഒരു കംപ്ലീറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, കെനീഷ്യൻ എക്സ്പാൻഷനറി പോളിസി തന്നെ അങ്ങനെയാണ്. ഓക്കെ, എക്കോണമിയിലേക്ക് പണം എത്തിക്കുക, അതുവഴി കൺസംഷൻ ബൂസ്റ്റ് ചെയ്യുക, കൺസംഷൻ കൂടുന്ന വഴി ഡിമാൻഡ് കൂടുക, ഡിമാൻഡ് കൂടുന്ന വഴി അഗ്രഗേറ്റ് ഡിമാൻഡ് ബൂസ്റ്റ് ചെയ്യപ്പെടുക, ബൂസ്റ്റ് ചെയ്യപ്പെട്ട അഗ്രഗേറ്റ് ഡിമാൻഡ് ഇൻകം ജനറേറ്റ് ചെയ്യുക. അതാണ് ഒരു ബേസിക് പാത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ സി, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് സ്പെൻഡിങ് കൂടുമ്പോൾ അഗ്രഗേറ്റ് ഡിമാൻഡ് കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്താണ്? റെസ്പോൺസിനെസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. സി അതുപോലെ തന്നെ ഗവൺമെൻറ് സ്പെൻഡിങ് കൂടുമ്പോൾ അഗ്രഗേറ്റ് ഡിമാൻഡ് കൂടുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്നതിനും കാരണമാവും. ഓക്കെ, ഗവൺമെൻറ് സ്പെൻഡിങ് കൂടുമ്പോൾ ബേസിക്കലി അവിടെ എന്താ സംഭവിക്കുന്നത്? ഗവൺമെൻറ് ബോറോയിങ് ആണ്. അപ്പോൾ ഗവൺമെൻറ് ബോറോയിങ് വരുമ്പോൾ ഉറപ്പായിട്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഒരു മൈന്യൂട്ട് പോസിബിലിറ്റി ആണെങ്കിൽ എവിടെയുണ്ട്? കംപ്ലീറ്റ് സിസ്റ്റത്തിൽ ഉണ്ട്. പക്ഷേ അതൊരു കാരണവശാലും എവിടെ ഇല്ല? സിമ്പിൾ കെനീഷ്യൻ സിസ്റ്റത്തിൽ ഇല്ല. അപ്പം സിമ്പിൾ കെനീഷ്യൻ സിസ്റ്റവും അതേപോലെ തന്നെ കംപ്ലീറ്റ് കെനീഷ്യൻ സിസ്റ്റവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് ക്വസ്റ്റിനിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വസ്റ്റിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? ദ ഡിസെൻഡിങ് ഓർഡറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് മാക്സിമം ഉള്ളത് എവിടെയാണ്, ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് ഏറ്റവും ലീസ്റ്റ് ഉള്ളത് എവിടെയാണ്? അപ്പോൾ നമ്മൾ മോസ്റ്റിൽ തുടങ്ങി ലീസ്റ്റിൽ കൺക്ലൂഡ് ചെയ്യണം. അതല്ലേ നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ ഒരു ബേസിക് ഓർഡർ എന്ന് പറയുന്നത്. ഡിസെൻഡിങ് ഓർഡർ പറയുമ്പോൾ ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് മാക്സിമം വരുന്ന എവിടെയാണ്? ക്ലാസിക്കൽ സിസ്റ്റത്തിലാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് ദെൻ ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് ഏറ്റവും മിനിമം ആയിരിക്കുന്നത്, ലീസ്റ്റ് ആയിരിക്കുന്നത്, എഫക്റ്റീവ്ലി സീറോ ആയിരിക്കുന്നത് അതെവിടെയാണ്? അത് സിമ്പിൾ കെനീഷ്യൻ മോഡൽ. അപ്പോൾ നമ്മൾ എവിടെ കൺക്ലൂഡ് ചെയ്യണം? ഡിയിൽ കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ എയിൽ തുടങ്ങി ഡിയിൽ കൺക്ലൂഡ് ചെയ്യണമായിരിക്കും നമ്മുടെ ഓപ്ഷൻ. എടുത്തു നോക്കാം, അങ്ങനെ വരുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട്? എയിൽ തുടങ്ങി ഡിയിൽ വരുന്ന ഒരേ ഒരു ഓപ്ഷൻ നമുക്കവിടെ ഉള്ളൂ എന്നുള്ളതാണ്. എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് അവിടെ വരേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ നമ്പർ 1 ആണ് നമുക്കവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. പക്ഷേ കുറച്ചുകൂടെ നമുക്കൊരു ക്ലാരിറ്റി കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു സിമ്പിൾ റെഫറൻസ് വെച്ചുകൊണ്ട് ക്ലാസിക്കൽ സിസ്റ്റത്തിൽ മാക്സിമം ആയിരിക്കും, ഫുൾ ആയിരിക്കും ക്രൗഡിങ് ഔട്ട് എഫക്റ്റ്, സിമ്പിൾ കെനീഷ്യൻ മോഡൽ സീറോ ആയിരിക്കും. അത് വെച്ച് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ പാർഷ്യൽ ക്രൗഡിങ് ഔട്ട് എഫക്റ്റിൻ്റെ പോസിബിലിറ്റീസ് ഉണ്ടല്ലോ രണ്ട് സ്ഥലങ്ങളിൽ. ഏതൊക്കെയാണ്?
കംപ്ലീറ്റ് ഗണേഷ സിസ്റ്റത്തിലും അതുപോലെ തന്നെ ഐ എസ് എൽ എം ഫ്രെയിം വർക്കിലും. അപ്പോൾ നമുക്ക് ആ ഓർഡർ നമുക്ക് അവിടെ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് നോക്കേണ്ടതുണ്ട്. ഇവിടെ നോക്കി, ഇവിടെ ഞാനത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ തന്നെ യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ മോസ്റ്റ് ആണ്. അപ്പോൾ ക്രൗഡിങ് ഔട്ട് എഫക്ട് മോസ്റ്റ് വരുന്ന എവിടെയാണ്? ദാറ്റ്സ് ക്ലാസിക്കൽ സിസ്റ്റത്തിലാണ്. ആൻഡ് ദെൻ അടുത്ത എവിടെയാണ് വരുന്നത്? ആ അത് കംപ്ലീറ്റ് കെനീഷ്യൻ സിസ്റ്റത്തിലാണ്. കംപ്ലീറ്റ് കെനീഷ്യൻ സിസ്റ്റത്തിലാണ് ഒരു മോഡറേറ്റ് ക്രൗഡിങ് ഔട്ട് എഫക്ട് എന്ന് നമുക്കവിടെ പറയാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാണ് കംപ്ലീറ്റ് സിസ്റ്റത്തിൽ റെസ്പോൺസിനെ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അഗ്രഗേറ്റ് ഡിമാൻഡ് കൂട്ടുന്ന പോളിസിയാണ് ചെയ്യുന്നത്. ഗവൺമെൻറ് സ്പെൻഡിങ് കൂടുമ്പോൾ അഗ്രഗേറ്റ് ഡിമാൻഡ് കൂടുന്നു, കൂടി അഗ്രഗേറ്റ് ഡിമാൻഡ് കൂടി ഇൻകം ജനറേറ്റ് ചെയ്യുന്നു, ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. അതാണ് പോളിസി എന്ന് പറഞ്ഞിരിക്കുന്നത്. സി ഗവൺമെൻറ് സ്പെൻഡിങ് അവിടെ കൂടുന്നു എന്ന് കെനീഷ്യൻ സിസ്റ്റത്തിൽ പറയുമ്പോൾ ഉറപ്പായിട്ടും അപ്പോഴ് പ്രഷർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വരും, അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതാണ് ഈ കംപ്ലീറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസിയുടെ ഇൻട്രാക്ഷൻസാണ് ഈ കംപ്ലീറ്റ് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്? ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഓബിയസ്ലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എന്ത് വരും? പ്രഷർ വരും. കാരണം അഗ്രഗേറ്റ് ഡിമാൻഡ് ബൂസ്റ്റ് ചെയ്തിട്ടാണ് ഇൻകം ബൂസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്ത് സംഭവിക്കും? ഗവൺമെൻറ് സ്പെൻഡിങ് കൂടുന്നുണ്ടെങ്കിൽ അപ്പോഴ് പ്രഷർ ബോറോയിങ് വരാനുള്ള പോസിബിലിറ്റീസ് അവിടെ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഐ എസ് എൽ എം ഫ്രെയിം വർക്ക്, യെസ് അബ്സലൂട്ട്ലി, ഉറപ്പായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന കെനീഷ്യൻ സിസ്റ്റം തന്നെയാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഐ എസ് എൽ എം ഫ്രെയിം വർക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് തന്നെ. പക്ഷേ ഇവിടുത്തെ ക്രൗഡിങ് ഔട്ട് എഫക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതിനേക്കാളും കുറവായിരിക്കും? ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് കെനീഷ്യൻ സിസ്റ്റത്തെക്കാളും എന്തായിരിക്കും? കുറവായിരിക്കും എന്നുള്ളതാണ്. ഏറ്റവും ലീസ്റ്റ് സീറോ വരുന്ന എവിടെയാണ്? സിമ്പിൾ കെനീഷ്യൻ മോഡലിൽ. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എക്സാം ഹാളിൽ ഈ ബിയും സിയും സംശയം ഉണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. മാക്സിമം ക്രൗഡിങ് ഔട്ട് എഫക്ട് ക്ലാസിക്കൽ സിസ്റ്റത്തിലാണെന്നും ഏറ്റവും കുറവ് സിമ്പിൾ കെനീഷ്യൻ സിസ്റ്റത്തിലാണെന്നും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് പോകായിരുന്നു. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്കണോമിക് സ്റ്റുഡൻസ് പ്രീവിയസ് ക്വസ്റ്റൻസ് എടുത്ത് നോക്കാം. മാച്ച് ഫോളോയിങ് ക്വസ്റ്റൻസ് അടക്കം പല പ്രാവശ്യം നമ്മളോട് ചോദിച്ചേക്കുന്നതാണ് ക്രൗഡിങ് ഔട്ട് എഫക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആപ്പിൾ ബിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു പോയിന്റ് അത് ഐ എസ് എൽ എം ക്ലാസ് എടുക്കുമ്പോൾ ആ ക്വസ്റ്റൻ പല പ്രാവശ്യം ഞാനോട് സോൾവ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്രാഫ് കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ ഗ്രാഫ് വെച്ചിട്ടാണ് ഞാനിവിടെ പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഇത് ഐ എസ് എൽ എം ഫ്രെയിം വർക്ക് ഞാൻ ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണ്. സി ആ ഐ എസ് എൽ എം ഫ്രെയിം വർക്ക് നന്നായിട്ട് പഠിച്ചിട്ട് പോയൊരു സ്റ്റുഡൻറ്റിന് ക്രൗഡിങ് ഔട്ട് എഫക്ട് നമ്മളോട് പഠിക്കുന്നുണ്ട്. ക്രൗഡിങ് ഔട്ട് എഫക്ട് ഐ എസ് എൽ എം ഫ്രെയിം വർക്കിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ക്ലാസ് ഡീൽ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു. ഇപ്പോൾ ക്ലാസ് കേട്ടിട്ടുള്ള സ്റ്റുഡൻസിന് നന്നായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും, എൻ്റെ ക്ലാസ് ഇവിടെ കേട്ടിട്ടുള്ള ആൾക്കാർക്ക് അല്ലേ? അതായത് ക്രൗഡിങ് ഔട്ട് എഫക്ട് ഏറ്റവും ലീസ്റ്റ് സീറോ വരുന്ന എവിടെയായിരിക്കും? കെനീഷ്യൻ റേഞ്ചിലായിരിക്കും. ക്രൗഡിങ് ഔട്ട് എഫക്ട് ഏറ്റവും മാക്സിമം വരുന്ന എവിടെയാണ്? ഫുൾ വരുന്ന എവിടെയാണ്? ക്ലാസിക്കൽ റേഞ്ചിലാണ്. ക്രൗഡിങ് ഔട്ട് എഫക്ട് പാർഷ്യൽ ആയിരിക്കും അവിടെ ഇന്റർമീഡിയറ്റ് റേഞ്ചിൽ. ഈ ബേസിക്സ് മതിയായിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുണ്ട്. കാരണം ക്രൗഡിങ് ഔട്ട് എഫക്റ്റിൻ്റെ ഡിസെൻഡിങ് ഓർഡർ ചോദിക്കുന്നു, മാക്സിമം എവിടെ വരുന്നു ക്രൗഡിങ് ഔട്ട് എഫക്ട് എന്ന് പറയുന്നത്? ക്ലാസിക്കൽ റേഞ്ചിൽ വരുന്നു. ഏറ്റവും കുറവ് സീറോ എവിടെയാണ് വരുന്നത്? ദ കെനീഷ്യൻ റേഞ്ചിലാണ് വരുന്നത്. അതായത് എല്ലാം കർവ് ഈ പറഞ്ഞ ഹൊറിസോണ്ടൽ ആണെന്നുണ്ടെങ്കിൽ ക്രൗഡിങ് ഔട്ട് എഫക്ട് അവിടെ എന്തായിരിക്കും? സീറോ ആയിരിക്കും. കാരണം ലിക്വിഡിറ്റി ട്രാപ്പ് ആണ്. ക്രൗഡിങ് ഔട്ടിനുള്ള പോസിബിലിറ്റി അവിടെ ഇല്ല. കാരണം ക്രൗഡിങ് ഔട്ട് എഫക്ട് വരണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റെസ്പോൺസീവ് ആയിരിക്കണം. ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്തല്ല? റെസ്പോൺസീവ് അല്ല. അതേസമയം ക്ലാസിക്കൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ റെസ്പോൺസീവ് ആണ്, വളരെയധികം റെസ്പോൺസീവ് ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു മാഗ്നിറ്റ്യൂഡിൽ ഇത്രയും മാഗ്നിറ്റ്യൂഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ എന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്യും. മണി സപ്ലൈയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഹൈലി റെസ്പോൺസീവ് ആണ് ക്ലാസിക്കൽ റേഞ്ചിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. അതുകൊണ്ട് ക്രൗഡിങ് ഔട്ട് എഫക്ട് അതിൻ്റെ ഓപ്റ്റിമം ഫുൾനെസ് നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. എന്നാൽ ഇന്റർമീഡിയറ്റ് റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ ക്രൗഡിങ് ഔട്ട് എഫക്ട് ഉണ്ട്, പക്ഷേ അത് പാർഷ്യൽ ആയിരിക്കും. ഈ ഒരു ബേസിക് ഫോംസ് മാത്രം മതി എന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ എന്ത് ചെയ്യാനായിട്ട് ആൻസർ ചെയ്യാനുണ്ട്. പക്ഷേ അവിടെ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു കൺഫ്യൂഷൻ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ഇതാണ്. കംപ്ലീറ്റ് സിസ്റ്റവും അതുപോലെ തന്നെ സിമ്പിൾ കെനീഷ്യൻ സിസ്റ്റം നമ്മുടെ ഡിഫറൻസ് അറിയാമെന്നുണ്ടെങ്കിലാണ് കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത് ഒട്ടും ഒരു പുതിയ ക്വസ്റ്റ്യൻ ഒന്നും അല്ല, പല പ്രാവശ്യം ചോദിച്ചിട്ടില്ല. ഞാൻ ഇവിടുത്തെ സ്റ്റുഡൻസിനോട് ഏറ്റവും കൂടുതൽ പറയുന്നതാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ ആ ക്വസ്റ്റ്യൻ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ക്രൗഡിങ് ഔട്ട് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ തന്നെ ഉള്ളൊരു ക്വസ്റ്റിൻ്റെ വേറൊരു ഫോർമേഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അപ്പം ഇവിടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഓൺലൈനായിട്ടും അതേപോലെ തന്നെ വളരെ റെഗുലറായിട്ടുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകളും ആപ്പിൾ പേ അക്കാദമിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ സ്റ്റുഡൻസിന് ഇവിടെ അറിയാം എക്കണോമിക്സിൻ്റെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അത്രത്തോളം ഇൻ ഡെപ്ത് ആയിട്ട് വേറൊരു ലെവലിൽ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ കോഴ്സുകൾ നമുക്കവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ഗ്രൂപ്പ്സ് കാര്യങ്ങളൊക്കെ എക്കണോമിക്സ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അവിടെ ഇതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്, കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാവുന്നതാണ്. അപ്പോൾ എനിവേ ഈ ക്വസ്റ്റ്യൻ വളരെ ഒതൻറ്റിക് ആയിട്ട് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ നമ്പർ വൺ ആണ്. ഓപ്ഷൻ നമ്പർ വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിക്കൽ സിസ്റ്റം ഫോളോഡ് ബൈ കംപ്ലീറ്റ് കെനീഷ്യൻ സിസ്റ്റം ആൻഡ് ദെൻ ഫോളോഡ് ബൈ ഐ എസ് എൽ എം ഫ്രെയിം വർക്ക് ആൻഡ് ദെൻ സിമ്പിൾ കെനീഷ്യൻ മോഡൽ. സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ നമ്പർ വൺ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സെഷൻ. വീണ്ടും ഇതേപോലുള്ള എക്കണോമിക്സിൻ്റെ വളരെ നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആപ്പിൾ ബിയുടെ ഈ പറഞ്ഞിരിക്കുന്ന സിസ്റ്റവും യൂട്യൂബ് ചാനലുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് നിങ്ങൾക്ക് കോട്ട് ചെയ്യാവുന്നതാണ്. ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ബൈ ബൈ.